നമസ്കാരം. മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ മാത്രമാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. 62 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ കാത്തിരുന്ന ആ വമ്പൻ പ്രഖ്യാപനം, ഓണക്കാലത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം, അതിൻ്റെ തീയതി സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 11 ബുധനാഴ്ച മുതൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും സർക്കാർ 3,200 രൂപ വീതം വിതരണം ആരംഭിക്കും. മാർച്ച് മാസം വരെയുള്ള ധനസഹായം അക്കൗണ്ടിലേക്ക് നൽകിയിരുന്നു. ഏപ്രിൽ, മെയ് എന്നിങ്ങനെയുള്ള 2 മാസങ്ങളിലെ തുകയായിട്ടായിരിക്കും ഇത് ക്രെഡിറ്റ് ആവുക. ഇത് കുടിശ്ശിക വന്നിട്ടുള്ള പെൻഷനിലെ 2 ഗഡുക്കളാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. മീഡിയ കമ്പാനിയൻ ചാനൽ വഴി തന്നെയാണ് ഈ ഓണക്കാലത്ത് 4,800 രൂപയോളം സർക്കാർ നൽകുമെന്ന് ആദ്യം തന്നെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതേ രീതിയിൽ തന്നെ ഇപ്പോൾ 1,600 രൂപ വിതരണം പൂർത്തിയായി വരുന്നു. അതുകൂടാതെയാണ് 3,200 രൂപ കൂടി ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അടുത്ത ബുധനാഴ്ച മുതൽ നമുക്ക് ആനുകൂല്യം ലഭ്യമാകും. മസ്റ്ററിങ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കുമെല്ലാം സഹായം ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ വിധവകൾക്ക്, അതോടൊപ്പം തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചവർക്ക്, നിയമപരമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്ക്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് സഹായഹസ്തം എന്ന പേരിൽ ഒരു ധനസഹായ പദ്ധതി. ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സഹായമായിട്ടാണ് തിരിച്ചടയ്ക്കേണ്ടാത്ത 30,000 രൂപ ഒരു സഹായമായിട്ട്, സാമ്പത്തിക സഹായമായിട്ട് നൽകുന്നത്. ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പ് സംരംഭമായിട്ടോ നമുക്ക് ഏതെങ്കിലും ഒരു ചെറുകിട തൊഴിൽ ആരംഭിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ചെറുകിട സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി, അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി സ്ത്രീകളെ യോഗ്യരാക്കുക, അല്ലെങ്കിൽ വിധവകളെ യോഗ്യരാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സഹായഹസ്തം പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ വെക്കാനുള്ള സമയമാണ്. പദ്ധതിയെപ്പറ്റിയുള്ള വിശദാംശങ്ങൾക്ക് നമുക്ക് അടുത്തുള്ള അംഗനവാടിയെ സമീപിച്ചാൽ മതിയാകും. ഇവിടെ നിന്ന് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്യും. എല്ലാ ജില്ലകളിലും അപേക്ഷകൾ വയ്ക്കാം. എല്ലാ ജില്ലകളിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷകൾ, നമ്മൾ സമർപ്പിക്കുന്ന പ്രോജക്റ്റ് ഒരു റിപ്പോർട്ട്, ഇതെല്ലാം പരിഗണിച്ചാണ് നമുക്ക് ധനസഹായം നൽകുന്നത്. നമ്മളുടെ വീടിനടുത്ത് തന്നെ ഒരു ചെറിയ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയൊക്കെ സഹായം ഈ ഇതുവഴി നൽകുന്നുണ്ട്. കുടുംബശ്രീയിലുള്ളവർക്ക്, അയൽക്കൂട്ടങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഇതിൽ മുൻഗണന നൽകുന്നുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്ത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് സർക്കാർ നൽകുന്ന സഹായമായിട്ടുള്ള സാമ്പത്തിക സഹായം, 10,000 രൂപ ലഭിക്കുന്ന മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി, കൃത്രിമ ദന്ത നിര സ്ഥാപിക്കുന്നതിന് വേണ്ടി വയോജനങ്ങൾക്ക് നൽകുന്ന പദ്ധതിയാണിത്. BPL AAY റേഷൻ കാർഡ് ഉള്ളവരായിരിക്കണം ഇതിൻ്റെ അപേക്ഷകർ. സ്ത്രീ പുരുഷ ഭേദമിനി നമുക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും. പ്രായം കൂടുതലുള്ളവർക്ക് മുൻഗണനയും നൽകുന്നുണ്ട്. പള്ളികൾക്ക് കേടുപാട് വന്ന് അത് മാറ്റി സ്ഥാപിക്കേണ്ട ഒരു സാഹചര്യം വരുന്നവർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. എല്ലാ ജില്ലകളിലും അപേക്ഷകൾ പരിഗണിക്കുന്നുണ്ട്. അപേക്ഷയിൽ യോഗ്യരാക്കപ്പെടുന്നവർക്കെല്ലാം ഇവിടെ ധനസഹായം അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. പദ്ധതിയുടെ പേര് മന്ദഹാസം. സ്കീമിലേക്ക് അപേക്ഷിക്കുന്നത് സാമൂഹ്യ നീതി വകുപ്പിൻ്റെ സുനീതി എന്ന് പറയുന്ന പോർട്ടൽ മുഖാന്തരമാണ്. അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി, അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, ആധാർ കാർഡുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. നമ്മളുടെ ആധാർ എടുത്തിട്ട് അത് പുതുക്കിയിട്ടില്ല എങ്കിൽ, 10 വർഷമായിട്ടുണ്ടെങ്കിൽ, അതായത് 10 വർഷമായിട്ട് പുതുക്കലൊന്നും വരുത്തിയിട്ടില്ല എങ്കിൽ, ഇങ്ങനെയുള്ള ആധാർ കാർഡുകൾ അപ്ഡേഷൻ ചെയ്യണമെന്ന് സർക്കാരിൻ്റെ അറിയിപ്പുണ്ടായിരുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ്. നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ്, അതോടൊപ്പം തന്നെ അഡ്രസ്സ് പ്രൂഫ്, ഇങ്ങനെ 2 രേഖകളാണ് അപ്ലോഡ് ചെയ്ത് ആധാർ കാർഡ് പുതുക്കിയെടുക്കേണ്ടത്. ഇത് നമ്മുടെ വീടുകളിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈൻ വഴി മൈ ആധാർ എന്ന് പറയുന്ന സംവിധാനം പ്രയോജനപ്പെടുത്തി പുതുക്കാനുള്ള സമയം സെപ്റ്റംബർ 14 അവസാനിക്കുകയാണ്. പിന്നീട് ഓഫ്ലൈനായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി മാത്രമാണ് അവസരമുണ്ടാവുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇനി മുതൽ നമ്മൾ ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.